കണ്ണന ചുക്കി ചെണ്ടി സെല്ലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഒരു പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നതാണ്. ഒരു കസേരയുടെ വർക്ക് നമ്മൾ ഫുള്ളായിട്ടും ചെയ്തേക്കുന്ന ഒരു വർക്കാണ്. അതായത് ചിന്തറ് ഉപയോഗിച്ച് അത് കാലൊക്കെ ഉരുട്ടി നല്ല അടിപൊളിയായിട്ട് ചെയ്തേക്കുന്ന ഒരു വർക്ക്. ആ വർക്ക് ആദ്യം മുതൽ അവസാനം വരെയും ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതും ഒരു ദിവസം കൊണ്ട് ചെയ്തേണ വർക്കല്ല, നമ്മൾ കുറേ ദിവസം എടുത്ത് ചെയ്തേക്കുന്ന ഒരു വർക്കാണ്. നല്ല ഫിനിഷിങ് വർക്കായിട്ട് ചെയ്തേക്കുന്ന ഒരു വർക്കാണ്. അപ്പോൾ നമ്മൾ ആ കസേരയുടെ വർക്കാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇരിക്കുക, വർക്ക് എങ്ങനെ ചെയ്യുന്നത് കാണാം. ഒന്നേ മുക്കാലിഞ്ച് സ്ക്വയർ കാറാണ് നമ്മൾ എടുത്തത് കേട്ടോ. അടിപ്പാകം ഒരു ഇഞ്ച് ട്യൂബായിട്ട് വരുള്ളൂ. നിലവിലെ ഒരു ചട്ടം മാത്രം, ഒരു ചട്ടത്തിനുള്ള തുളയാണ് നമ്മൾ തുളച്ചിട്ടുള്ളൂ. പിന്നെ രണ്ട് റീപ്പറിൻ്റെ തുളയാണ് തുളച്ചാണേ. അപ്പോൾ നമ്മൾ തുളക്കണത് കാണിച്ചു കേട്ടോ. ദേ ഈ ഭാഗത്താണെന്നിരിക്കും നമ്മൾ തുളക്കണത് കേട്ടോ. റീപ്പറിൻ്റെ തുള ഈ ഭാഗത്തും ചട്ടത്തിനുള്ള തുള ഇത് സെൻട്രലായിട്ടാണ് തുളച്ചാണ് കേട്ടോ. അതാണ് ഇത് ചെത്തി റിവിലാക്കി ഇതിങ്ങനെ ചിന്തറ് വയ്ക്കാൻ പാത്രമാക്കി ചിന്തറ് വെച്ചെടുത്തിട്ടുണ്ട്. ചിന്തറ് വെച്ച് നല്ല അടിപൊളിയാക്കി ഓരോന്നും തട്ടി കയറ്റി നോക്കിയാണ് കേട്ടോ. ചുറ്റാണിയൊന്നും വെച്ചിട്ടില്ല, ചുമ്മാ ജസ്റ്റ് ഒന്ന് തട്ടി കയറ്റി നോക്കിയുള്ളൂ ഷേപ്പ് ആയോന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ആക്കി ആയതുണ്ട്. അപ്പോൾ ഇനിയും ഫുൾ കാലം അതിനെ ചിന്തർ വെച്ചെടുക്കണം. സീറ്റാണ്, സീറ്റ് ഇത് ഇങ്ങനെ വരും. ഈ വളച്ച് വരച്ച് തന്നെയാണോ ഈ സെയിം വളവ് പോലെ തന്നെ സീറ്റിനും ചെറിയ വളമുണ്ട്, കുഴി പോലെ. ഇത് ഏകദേശം ഇത്രയും കുഴിച്ചെടുത്തുള്ളത് ഇതാണോ, ഇതാണ് സീറ്റ്. നമ്മൾ കൈകൊണ്ടുള്ള പരിപാടിയാണ് ഫുള്ളായിട്ട് ചിന്തർ വെക്കുന്നതിനും നമ്മൾ ബെൻഡ് ചെയ്തിരിക്കുന്നതിനും ചിന്തകാരനാണ്. അപ്പോൾ മിനുക്കാനായിട്ട് സാൻഡർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വളച്ചിറങ്ങുന്ന ഒരു പീസ് ഉണ്ട്. ഇങ്ങനെ വരും വളവ് കാണാമോ, ഇത്രയും വളവുണ്ട്. ഇതാണ് കസേര. സീറ്റ് ഇങ്ങനെ വരും, ഇങ്ങനെ സീറ്റ് വരും. സീറ്റ് കുഴിച്ചൊക്കെ അടിയൊക്കെ ഇതുണ്ട്, മുട്ടാനൊക്കെ ഉണ്ട്, കിഴിച്ചൊക്കെ വെക്കാനുണ്ട്. വളവുണ്ട്, അത് നമ്മൾ ചട്ടത്തിൽ ഈ വളവ് വരച്ചെടുത്ത് ഒട്ടിച്ച് നല്ല അടിപൊളിയായിട്ട് വെക്കണം. ഇങ്ങനെയാണ് കസേര. ഇത് ബാക്ക് സൈഡ്, ഇനി ഇവിടെ ഇത് ബാക്ക് സൈഡ്. ഇവിടെ ക്രാസി തുളച്ചിടും. ഏഴ് ക്രാസി ഉണ്ട്. ഏഴ് ക്രാസിയിലാണ് അതിൻ്റെ ടോപ്പിൽ ഈ ചട്ടം ടോപ്പിലിങ്ങനെ വന്നത്, ഇങ്ങനെ ടോപ്പിൽ വന്നത്. ക്രാസി കടന്നാണ് ഒരു ഇതുണ്ട് കാണിച്ച്. മുക്കാലഞ്ച് ക്രാസിയാണ് നമ്മൾ കടന്നേക്കുന്നത് ചാരനായിട്ട്. ഈ ക്രാസി ആണ്, ഈ ക്രാസിയാണ് വന്നത്. ഈ ക്രാസി ഇങ്ങനെ ഇങ്ങനെ വരും. ക്രാസി ഇവിടെ തുള ചേർക്കും. ഈ ക്രാസി ഇത്ര മണ്ണുള്ള ക്രാസിയിലാണ് ഇതിൽ ടോപ്പിരിക്കുന്നത്. ഇതാണ് ചാര അതിൻ്റെ. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ എന്തിനും കാര്യം വീഡിയോ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ തന്നെ കിട്ടിക്കും. സീറ്റ് നമ്മൾ വളച്ച് വെട്ടാനായിട്ട് ഉപയോഗിച്ച സ്കെച്ച് ഉപയോഗിച്ചാണ് നമ്മളിത് വരയ്ക്കുന്നത് കേട്ടോ. അത് മാർക്ക് ചെയ്യുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ സീറ്റിങ് കറക്റ്റ് ആകാൻ വേണ്ടി, അതായത് പല ഇതിനകത്ത് മുട്ടിയിരിക്കണം ചട്ടത്തിൽ, അത്രത്തോളം എടുത്തു കളയണം. അപ്പോൾ അത് ഈ കോണിപ്പൊക്കെ തീർത്ത് നമ്മൾ പെടപ്പൊക്കെ മാറ്റി ഇത് കറക്റ്റൊക്കെ വെച്ചാണ് ഈ ചെത്തി തീർത്ത് ലെവൽ ചെയ്ത് വെക്കണം. ചിറ്റാണി വെച്ചാലാന്ന് ആദ്യം പറഞ്ഞോട്ടോ, ചിറ്റാണി ഇല്ല കേട്ടോ, ചിറ്റാണി ഇല്ല, ചിറ്റാണി ഇല്ല. നമ്മൾ കസേരയുടെ പിടപ്പൊക്കെ തീർത്ത് നല്ല പിടപ്പൊക്കെ തീർത്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ട് വേണം അതിനകത്ത് ബാക്കി കാര്യങ്ങൾ സീറ്റ് ഉറപ്പിക്കാനുള്ള. സീറ്റ് ഉറപ്പിച്ച് പിന്നെ അത് തീർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഫുള്ളായിട്ടും വർക്ക് ചെയ്ത ശേഷമാണ് ചെയ്യേണ്ടത്. നമ്മൾ സീറ്റിൻ്റെ ഭാഗം ചെത്തി തീർത്താണ് ബെൻഡ് വല്ല ഭാഗം നമ്മൾ ശരിക്കും
ചട്ടത്തിൽ മുട്ടിയിരിക്കാൻ വേണ്ടി ചീറ്റും മുട്ടിയിരിക്കും മുട്ടിയിരിക്കാനും തമ്മിൽ ചെത്തി തീർത്തിട്ടാണ് സാധനം എടുത്ത് ലൈവ് ചെയ്തിട്ടാണ് ചീറ്റ് വെക്കുന്നത് കേട്ടോ. ഇവിടെ ചെത്തിക്കളയും ഒരു കാലിഞ്ച് ഭാഗം വരും, കുഴിച്ച് എടുത്തു കളയേണ്ടി വരും ചട്ടം. അപ്പോൾ ചെത്തിയാണ് കളയണത്. സാൻഡ്ര അടിച്ച കറക്റ്റ് ഫിനിഷിങ് വരില്ല, ലെവൽ ചെയ്യാൻ കിട്ടില്ല. ചട്ടത്തിൽ സീറ്റ് ഫുള്ളായിട്ടും നല്ല സെറ്റായിട്ട് മുട്ടിയിരിക്കണം, എന്നാലാണ് അതിൻ്റെ ആ പിടപ്പൊക്കെ തീരുള്ളൂ സീറ്റിൻ്റെ. നമ്മൾ സ്ക്രൂ വെച്ചാൽ മുറിവ് കച്ചിയുള്ളൂ. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് നമ്മൾ നോക്കണം. അത് ടൈമിങ് എടുക്കുന്നത് വർക്കാണ്. എത്ര നമ്മൾ ടൈം എടുത്ത് ചെയ്യണോ അത്രയ്ക്കും പണിയായിരിക്കും നമ്മുടെ വർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മളിതുപോലെ ചിന്തറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതേ നമ്മൾ സീറ്റൊന്ന് വെച്ച് സീറ്റിരിക്കാന്ന് വെച്ച് നോക്കി അറിയാൻ പറ്റും. എല്ലാ സ്ഥലവും ഒരുപോലെ മുട്ടിയിരിക്കും ഉണ്ടോ. വരച്ചെടുത്ത് നമ്മൾ തള്ളണയാണ്, തള്ളി നല്ല സീറ്റിംഗ് ആയിട്ട് എടുത്ത്. ഇപ്പോൾ നമ്മളിതിനകത്ത് ഉപയോഗിച്ചത് പശ ഏതാണെന്ന് വെച്ചാൽ അതെ വെഹിക്കോളിൻ്റെ എക്സ്പ്രസ് എന്നുള്ള പശയാണ്. അത് ഒരു അരമണിക്കൂറിൽ കൂടുതൽ വേണ്ട സാധനം സെറ്റാവാൻ നമ്മൾ മുട്ടിച്ച് സീക്കിളാമ്പോട്ട് മുറുകി വെച്ചാൽ നല്ല പതഞ്ഞ് പൊങ്ങി വരും. ഇടാങ്ങള് പിന്നെ ചാടണ്ട. നമ്മൾ എടുക്കാത്തൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ക്രാസിക്ക് തുടങ്ങുന്ന വീഡിയോ മാത്രം നമ്മൾ എടുത്തിട്ടില്ല. അത് ക്രാസി എങ്ങനെ ചെരിഞ്ഞിരിക്കുന്നോ, അതായത് അടിയിൽ നിന്ന് ചെറുതായിട്ട് ചെരിഞ്ഞാണ് മുകളിലേക്ക് പോകുന്നത്, അതുപോലെ തന്നെ ചെരിച്ചു വേണം തുടങ്ങാൻ. അതിൻ്റെ വീഡിയോ മാത്രം നമ്മൾ എടുത്തിട്ടില്ല. ആ സമയത്ത് ഞാൻ ഈ പണിസ്ഥലത്ത് വന്നിട്ട് അതാണ് ഏറ്റവും വലിയ. അപ്പോൾ നമ്മളത് ക്രാസിക്ക് ഉറപ്പിച്ച് നമ്മുടെ പശയിട്ട് നല്ല ഉറപ്പിച്ച് നല്ല ഫിറ്റാക്കി വെച്ചേക്കും കേട്ടോ. എത്രമാത്രം നമ്മൾ സമയമെടുത്ത് ചെയ്ത വർക്കാണോ അത്രയ്ക്കും ഭംഗിയായിരിക്കും നമ്മൾ ചെയ്യുന്ന വർക്കിന് ക്വാളിറ്റിയും. അതായത് ഈ കസേരയുടെ വർക്ക് നമ്മൾ അത്രയ്ക്കും സമയമെടുത്താണ് ചെയ്തേക്കുന്നത്. ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചും തുളയ്ക്കുന്നത് വരെ നമ്മൾ ശ്രദ്ധിച്ചാണ് ചെയ്തേക്കുന്നത്, ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് കഴിയുമ്പോൾ അതിൻ്റെതായ ഭംഗിയും നമ്മുടെ കസേരയ്ക്ക് ഉണ്ടാകും. അപ്പോൾ സീറ്റ് ഉറപ്പിക്കുമ്പോൾ അളവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, ഹൈറ്റ് കറക്റ്റാണോ എന്ന് നോക്കി ചെക്ക് ചെയ്തതിന് ശേഷമാണ് സീറ്റ് ഉറപ്പിക്കാൻ. അപ്പോൾ സീറ്റൊക്കെ ഉറപ്പിച്ചത് നമുക്ക് നല്ല സെറ്റാക്കി റെഡി ആക്കി വെച്ചാണ് ഒരു കസേരയാണ്. ഇപ്പം ഇതിങ്ങനെയാണ് ഈ പലക ഉറപ്പിച്ചാണ് കസേര കേട്ടോ. നാല് സ്ക്രൂ ആണ് വെച്ചേക്കണത്, ചട്ടത്തേന്ന് പലകയിലേക്കാണ് ഉറപ്പിച്ചേക്കണത്. ഇവിടെയാണ് ഈ ക്രാസി ഇത് ഇവിടം വരെയും പുറത്തു വരെയും വന്നിട്ടുണ്ട്, തോസിപ്പുറം വരെയും കടത്തിയിട്ടേക്കാണ്. ഇതിൻ്റെ ചാരാണ് ഇതിൻ്റെ ഏറ്റവും. ഇപ്പോൾ കസേരയുടെ വർക്ക് ഫുള്ളായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സീറ്റാണെങ്കിൽ എഡ്ജ് ഒന്ന് റൂട്ടർ അടിച്ച് കുത്തിയിട്ടുണ്ട്, നാല് റീപ്പർ ഇട്ടുണ്ട്, രണ്ട് ചട്ട അതിനകത്ത് വന്നുള്ളൂ, തടി കുറച്ച് മതി. തടി കുറച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീറ്റിനാണ് ഏറ്റവും കൂടുതൽ തടി ഇതിനകത്ത് യൂസ് ചെയ്യണത്. പിന്നെ ബാക്ക് ചാറിൻ്റെ ടോപ്പിലെ കഷ്ണം നമ്മൾ 4 ഇഞ്ച് കഷ്ണത്തിൽ നിന്ന് വെട്ടിയെടുത്തതാണ്. 1.5 ഇഞ്ച് തളിരത്തിൽ നിന്നാണ് നമ്മൾ സീറ്റ് എടുത്തേക്കണത്. സ്കെച്ച് ഉപയോഗിച്ച് വെട്ടി കൈകൊണ്ട് ചെത്തി തന്നെയാണ് ചെയ്തേക്കണത് ഫുള്ളായിട്ടും. ഇപ്പോൾ ഏകദേശം ഫുള്ളായിട്ടും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ക്രാസിക്കാണെങ്കിൽ നമ്മൾ 3/4 ഇഞ്ച് ക്രാസിയാണ് യൂസ് ചെയ്തേക്കണത്. ചട്ടോട്ടാണ് 3 ഇഞ്ച് ചട്ടാണ് കൊടുത്തേക്കണത്. സീറ്റിൻ്റെ ഫ്രണ്ട് 45 സെൻറ്റിമീറ്ററും ബാക്ക് സൈഡ് 40 സെൻറ്റിമീറ്ററും ഉള്ളൂ. അപ്പോൾ എൻ്റെ കസേരയുടെ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു അതെ എന്നുണ്ടോ. അടിപൊളി വർക്കാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം. അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോ വരുന്നതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.